പ്രിയപ്പെട്ടവരെ നമ്മുടെ സദസ്സ് ആദ്യം വരുമ്പോൾ ഞാനിങ്ങനെ നോക്കുവായിരുന്നു നമ്മുടെ തൊടുപുഴക്കാരെ ഒന്നും വേണ്ടതുപോലെ കാണണില്ലല്ലോ കാണുന്നതൊക്കെ അപരിചിതമായ മുഖങ്ങളാണോന്ന് തോന്നിപ്പോവായിരുന്നു പക്ഷെ ഇപ്പൊ അലഹമ്മദില്ല തൊടുപുഴക്കാരെ കൊണ്ട് സദസ് ഭംഗിയായി നിറഞ്ഞു നിൽക്കുകയാണ് ഷാബ അല്ല വൈകിയ വേളയിൽ അമിതമായ ഒരു സംസാരത്തിനോ കൂടുതൽ ഒരു വലിയ പ്രഭാഷണത്തിനോ നിൽക്കുന്നില്ല പ്രിയപ്പെട്ട സെയ്ദവറുകളെ അനുസ്മരിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പാഠം ഈ അനുസ്മരണ സമ്മേളനങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അത് കേട്ട് മടങ്ങിപ്പോവലല്ല തങ്ങൾ നമുക്ക് പകർന്നു നൽകിയ ചില ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നാം അത് പകർത്തുന്നവരാവണം എന്നതാണ് യഥാർത്ഥത്തിൽ സംഘാടകർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി പതിനാല് വർഷമായി തങ്ങൾ പോയിട്ട് പതിനാല് വർഷമായി ഓരോ ജില്ലകളിലായിട്ട് ഈ അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയാണ് എന്തിനാണ് എന്തിനാണ് ഈ അനുസ്മരണ സമ്മേളനങ്ങൾ പ്രവർത്തകരായ അല്ലെങ്കിൽ തങ്ങളെ സ്നേഹിക്കുന്നവരായ ആളുകൾ ആ ഉണ്ടായിരുന്ന ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരാവുക എന്നതിനു വേണ്ടിയിട്ടാണ് ഈ വള്ളത്തോൾ എഴുതിയ ഒരു ചെറിയ കവിതയുണ്ട് പെരുത്തുനൂറ്റാണ്ടിൽ ഒരിക്കൽ ഈശൻ പെരുത്തുനൂറ്റാണ്ടിൽ ഒരിക്കൽ മരുപ്പറമ്പാം ഭൂമിയിൽ ഈശൻ ഒരറ്റ വൃക്ഷത്തൈ നടും പഥരാം വരുന്നവർക്ക് വിശ്രമത്തിനായി എന്ന് നൂറ്റാണ്ടുകൾ കൂടുമ്പോ ദൈവം ഈശൻ ദൈവം ഭൂമിയിൽ ഒരു വൃക്ഷം നടും എന്തിനാണെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ വസിക്കുന്നവർക്ക് തണൽ നൽകുവാൻ എന്ന് ആദരവായ റസൂൽഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ല തങ്ങളെക്കുറിച്ച് എഴുതിയ വള്ളത്തോളിൻ്റെ ഒരു കവിതയാണ് ഈ കവിതയെ കഥാതിർത്ത് ടി പത്മനാഭൻ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഒരു കഥയിൽ ചേർക്കുന്നുണ്ട് നൂറ്റാണ്ട് കൂടുമ്പോൾ മനുഷ്യർക്ക് തണലേകുവാൻ വേണ്ടി ഒരു വൃക്ഷത്തൈ നടും ഒരു വൃക്ഷത്തൈ ആയിരുന്നു തണലായിരുന്നു പ്രിയപ്പെട്ട സയ്യിദ് അവൾ അവ മഹാനവറുകളുടെ ഒരുപാട് ഗുണഗണങ്ങളുണ്ട് ആ ഗുണഗണങ്ങൾ ജീവിതത്തിൽ വ്യക്തിപരമായി സാമൂഹികമായി രാഷ്ട്രീയത്തിൽ പുലർത്തുന്നവരായി പാലിക്കുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് യഥാർത്ഥ അനുയായികളായി നമ്മൾ മാറുന്നത് മറു ഈ അഹമ്മദ് സാഹിബ് ബഹുമാനപ്പെട്ട തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ടിരുന്ന ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ അദ്ദേഹം ആദ്യം കൊണ്ടുവരുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ആ പ്രസിദ്ധമായ മുഖപത്രത്തിലെ ആ എഡിറ്റോറിയലിലെ വാചകമാണ് ദ ലാസ്റ്റ് പ്രോഫറ്റ് ഓഫ് സെക്യുലർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാചകം ദി ലാസ്റ്റ് പ്രോഫറ്റ് ഓഫ് സെക്യുലർ പൊളിറ്റിക്സ് മതേതര രാഷ്ട്രീയത്തിൻ്റെ അവസാന പ്രവാചകൻ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് എഴുതി എങ്ങനെയാണല്ലോ ഈ അഹമ്മദ് സാഹിബ് എഴുതുന്നത് അള്ളാഹുഖബറുടെ വിശാലമാക്കുമാറാവട്ടെ ഇതാരാണ് ഇത്രയും ഭംഗിയായ ഒരു ലേഖനം എഴുതിയത് എന്ന് അദ്ദേഹം അന്വേഷിച്ചു എന്നാണ് ചെന്നൈയിലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ചീഫ് സുദർശനെ വിളിക്കുന്നു വിളിച്ചപ്പോൾ കൊച്ചിയിലെ ഒരു ഇൻചാർജ് മനോജ് ആണ് ആ എഡിറ്റോറിയൽ തയ്യാറാക്കിയത് മനോജ് ദാസിനെ വിളിച്ച് അഹമ്മദ് സാഹിബ് ഭംഗിയായ നിലയിൽ അഭിനന്ദനം അറിയിച്ചു അതിലെ ചില വാചകങ്ങളുണ്ട് മുഹമ്മദ് അലി തങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ലേഖനം തുടങ്ങുന്നത് തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഒരു ചിത്രത്തിൽ കൂടുതൽ ശബ്ദിക്കുന്നവരും വലിയ കയ്യൂക്കുള്ളവരുമൊക്കെ അധികാരം കൈയാളുന്ന സമയത്ത് സത്യസന്ധനായ നിശബ്ദനായ സൗമ്യനായ ഒരു മനുഷ്യൻ ഒരു വലിയ ലീഡറായി വളർന്നു വരുന്നു ശരിക്കും ഒരു കോൺട്രഡിക്ഷനാണ് ഇതൊരു വൈരുദ്ധ്യമാണ് എന്നാണ് ആ ലേഖനം വിലയിരുത്തുന്നത് എന്നിട്ട് ആ ലേഖനം ഇങ്ങനെ എഴുതി അദ്ദേഹം മുഹമ്മദ് അലി ഷഹാബ്ദങ്ങള് ഒരു രാഷ്ട്രീയത്തിലും മത്സരിച്ചിട്ടില്ല ഒരു സ്ഥാനത്തിലേക്കും മത്സരിച്ചിട്ടില്ല പക്ഷെ ആര് ജയിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുമായിരുന്നു അദ്ദേഹം ഒരു കിങ് മേക്കർ ഒന്നും ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം കൂടെയുള്ള ഒരുപാട് നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടു വന്നു കൂടെയുള്ള ഒരുപാട് നേതാക്കന്മാരെ ഗുണഗണങ്ങൾ കൊണ്ട് വളർത്തിക്കൊണ്ടു പോന്ന് ഈ സംസാരിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ തങ്ങളെ അനുസ്മരിച്ചു കൊണ്ട് എഴുതുന്ന ഒരു ലേഖനത്തിലുണ്ട് ഞാൻ ഇതുവരെയും എൻ്റെ ബന്ധുക്കളിൽ ആരുടെയും കബറടം എൻ്റെ ബന്ധുക്കളിൽ ആരുടെയും മയ്യത്തുകെട്ടിലിൻ്റെ കൂടെ കബറിലിറങ്ങി ആ പരിപാലനത്തിൽ ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല ഞാൻ ഇറങ്ങിയത് ഞാനൊരു പരിപാലനത്തിന് വേണ്ടി ഇറങ്ങിയത് തങ്ങളുടെ കബറിൽ വേണ്ടി കബറിൽ മാത്രമാണ് തങ്ങളുടെ കബറിൽ മാത്രമാണ് ആ മയ്യത്തുകെട്ടിൽ എൻ്റെ ഒരു കാലം എൻ്റെ ചുമരിലായിരുന്നു പള്ളി എത്തുവോളം കബറിലിറങ്ങി ഞാനതിനെ പരിപാലിച്ചു എന്തിനാണെന്നറിയോ എന്തിനാണെന്നറിയോ പുതിയ ലോകത്തേക്ക് യാത്രയാകുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാവിനെ അവിടത്തേക്കൊന്ന് യാത്രയാക്കാൻ അവിടം വരെ ഞാൻ ചേർന്ന് നിൽക്കുകയായിരുന്നു എന്ന് ചില നേതാക്കന്മാരെ വാർത്തെടുക്കുകയായിരുന്നു തങ്ങൾ സഹോദരങ്ങളെ ചില ഗുണഗണങ്ങളുണ്ട് ആ ഗുണഗണങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണഗണങ്ങളായി പറയപ്പെടുന്ന സത്യസന്ധത മോഡസ്റ്റ് ക്വയറ്റ് നിശബ്ദനായി പെരുമാറുക വലിയ ബഹളം ഉണ്ടാക്കാതിരിക്കുക അതേപോലെ രാഷ്ട്രീയത്തിൽ മാനുഷിക സ്നേഹത്തോടുകൂടി പെരുമാറുക ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് സോണിയാഗാന്ധി എഴുതിയത് തങ്ങളെക്കുറിച്ച് ദി ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉത്തമനായ കൂട്ടുകാരൻ തങ്ങളെ പറ്റി എഴുതിയത് എങ്ങനെയാണ് ഈ ഗുണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അനുസ്മരണ സമ്മേളനങ്ങളുടെ ലക്ഷ്യം അപ്പോഴാണ് ഇതൊരു അഭിവാദത്വം ഇതിന് ഒരു ഭാവാത്മകതയും ഒക്കെ വരിക അതല്ലെങ്കിൽ വെറുതെ കേട്ട് മടങ്ങുന്ന ഒരു പ്രതീതി മാത്രമായിരിക്കും ഉണ്ടാവുക അദ്ദേഹത്തെ സ്നേഹിക്കുന്ന തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആ ഗുണഗണങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ഇതൊരു നിമിത്തമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കു